ലെവലപ്പ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുക മാത്തമാറ്റിക്സ് വിഭാഗത്തിലാണ്. അതുകൊണ്ട് തന്നെ കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ സമയം ലാഭിക്കുക എന്നുള്ളത് ഒരു ആവശ്യകതയാണ്. മനക്കണക്കായി ചെയ്യാൻ പറ്റുന്ന പല കണക്കുകൾ പോലും പലരും പേപ്പറിലൊക്കെ എഴുതി കൂട്ടി അതല്ലെങ്കിൽ ഗുണിച്ച് ഒക്കെ വെച്ച് അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പലതും നമുക്ക് മനക്കണക്കായി ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ഉദാഹരണത്തിന്, ഒരു സംഖ്യ 2 കൊണ്ട് ഗുണിക്കണമെങ്കിൽ നമുക്കത് എഴുതി ചെയ്യണം എന്നില്ല. 18 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 18 ഇരട്ടി എത്രയെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. 18 ഇരട്ടി എത്രയാണ്? 36 ആണ്. അതുപോലെ തന്നെ 24 ഇരട്ടി എത്രയാണ്? 48 ആണ്. 27 × 2 എത്രയാണ്? 54 ആണ്. കാരണം 27 ഇരട്ടി 54 ആണ്. ഇങ്ങനെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ദശാംശ സംഖ്യകളെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 10.4 × 2 എന്ന് പറഞ്ഞാൽ 20.8 എന്ന് ഒരുപക്ഷെ നമുക്ക് വളരെ പെട്ടെന്ന് എഴുതാൻ കഴിഞ്ഞേക്കും. എന്നാൽ 2.7 × 2 എത്രയാണ്? 2.7 × 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കേണ്ടത് 27 × 2 എത്രയാണ്? 54 ആണ്. അപ്പോൾ 2.7 × 2 എന്ന് പറഞ്ഞാൽ 5.4 എന്ന് എഴുതിയാൽ മതിയാവും. ഒരു സ്ഥാനങ്ങൾ മാറ്റിയിട്ട് ഒരു കുത്തിര ദശാംശങ്ങളുടെ പോയിന്റ് ഇടുക. 7.5 × 2 എത്രയാണ്? 7.5 എന്ന് പറഞ്ഞാൽ 7.5 ആണ്. നമുക്കറിയാം 7 ഇരട്ടി എത്രയാണ്? 15 ആണ്. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതാൻ കഴിയേണ്ടതുണ്ട്. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സന്ദർഭം വരികയാണെന്ന് കരുതുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ നേരെ പകുതി കാണുക എന്നുള്ളതാണ്. 28/2 എത്രയാണ്? 28 പകുതി 14 ആണ്. 37/2 എത്രയാണ്? അത്തരം സന്ദർഭം വരുമ്പോൾ ഒറ്റ സംഖ്യയാണ്. 37 എന്ന് പറയുന്ന ഒരു ഒറ്റ സംഖ്യയാണ്. അത്തരം സന്ദർഭം വരുമ്പോൾ ഒരുപക്ഷെ നമുക്കൊന്ന് ആലോചിക്കേണ്ടി വന്നേക്കാം അല്ലേ. 37/2 എന്ന് പറഞ്ഞാൽ 30 പകുതി എത്രയാണ്? 15 ആണ്. 7 പകുതി എത്രയാണ്? 3.5 ആണ്. 15 3 18.5 ആണ്. 18.5 ആണ്. ഇങ്ങനെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴും 2 കൊണ്ട് ഹരിക്കുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കുമ്പോൾ ഇരട്ടി കാണുക, ഹരിക്കുമ്പോൾ പകുതി കാണുക. ഇനി നമുക്ക് 3 കൊണ്ടാണ് ഗുണിക്കേണ്ടത് എന്ന് കരുതുക. 12 × 3 എത്രയാണ്? നമുക്കറിയാം 12 ഇരട്ടി എത്രയാണ്? 24 ആണ്. 24 കൂടെ ഒരു 12 കൂടെ കൂട്ടുക. 24 12 എത്രയാണ്? 36 ആണ്. 15 × 3 15 ഇരട്ടി 30, 30 കൂടെ 15 കൂടെ കൂട്ടിയാൽ 45 ആവും അല്ലേ. നമ്മൾ 2 കൊണ്ട് ഹരിച്ചതുപോലെ അത്ര വേഗത്തിൽ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അറിയാത്ത കാര്യങ്ങൾ ഇതേപോലെ ചെയ്ത് നമ്മൾ തെറ്റിക്കാൻ നിൽക്കരുത്. ഇനി 4 കൊണ്ടുള്ളത്, 4 കൊണ്ടുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരട്ടിയുടെ ഇരട്ടിയാണ്. 24 × 4 എത്രയാണ്? 24 ഇരട്ടി 48, 48 ഇരട്ടി എത്രയാണ്? 96 ആണ്. അപ്പൊ 24 × 4 എത്രയാണ്? 96 ആണ്. 35 × 4 എത്രയാണ്? 35 ഇരട്ടി 70, 70 ഇരട്ടി 140. 35 × 4 എന്ന് പറഞ്ഞാൽ 140. അതുപോലെ തന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വന്നാലും ഇതേപോലെ നമുക്ക് ചെയ്യാം. പകുതിയുടെ പകുതി കണ്ടാൽ മതിയാവും. 100/4 എത്രയാണ്? 100 പകുതി 50, 50 പകുതി 25. 56/4, 56 പകുതി 28, 22 പകുതി 14. അപ്പൊ 56/4 എത്രയാണ്? 14 ആണ്. ഇതുപോലെ നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മനക്കണക്കായിട്ട് തന്നെ വളരെ പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാൻ കഴിയും. നമ്മുടെ നിത്യജീവിതത്തിലും ഇതേപോലെ കണക്കുകൂട്ടലുകൾക്ക് നമുക്ക് ഇതേപോലുള്ള മനക്കണക്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇനി 10 കൊണ്ട് ഒരു സംഖ്യയെ 10 കൊണ്ട് ഗുണിക്കണമെങ്കിൽ നമുക്ക് അറിയാം എന്ത് ചെയ്താൽ മതി. അതിൻ്റെ അപ്പുറത്ത് ഒരു 0 ഇട്ടാൽ മതി, അവസാനം ഒരു 0 ഇട്ടാൽ മതി. 27 × 10 270 ആണ്. 45 × 10 450 ആണ്. 18 × 10 180 ആണ്. അതുപോലെ തന്നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടില്ല. എന്ത് ചെയ്താൽ മതി? 27/10 എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനത്തു നിന്ന് ഒരു സ്ഥാനം മാറ്റി കുത്തിടുക അല്ലേ. അങ്ങനെ ചെയ്താൽ മതി. 27/10 എന്ന് പറഞ്ഞാൽ 2.7. ഇനി 0 അവസാനിക്കുന്ന സംഖ്യകളാണെങ്കിലോ? 170/10 എത്രയാണ്? അവസാനത്തെ ഒരു 0 കളയുക, അപ്പൊ എത്ര കിട്ടി? 17 ആയി. 425/10 എത്രയാണ്? 42.5 ആണ്. ഇനി 15 കൊണ്ടുള്ള ഗുണനം നമുക്ക് നോക്കാം.
പതിനഞ്ച് കൊണ്ടുള്ള ഗുണനം എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ മൂന്ന് കൊണ്ട് ഉള്ള ഗുണനം പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ്. ഒരു ഉദാഹരണത്തിന്, 32 × 15 എത്രയാണ്? 32 × 10 എത്രയാണ്? 320 ആണ് അല്ലേ. അതിന്റെ പകുതി എത്രയാണ്? 160. ഇനി എന്ത് ചെയ്യണം? 320ഉം 160ഉം കൂടെ കൂട്ടുക, അപ്പൊ എത്ര കിട്ടും? 480 എന്ന് കിട്ടും. 18 × 15 അത് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ്? 180 ആണ് അല്ലേ. 180ന്റെ പകുതി 90, അപ്പൊ 180 90 എത്രയാണ്? 270 ആണ്. 15 കൊണ്ട് ഗുണിക്കണമെങ്കിൽ ആദ്യം ആ സംഖ്യയുടെ വലതുവശത്തായിട്ട് ഒരു 0 ഇടുക, എന്നിട്ട് അതിന്റെ നേർപകുതി കാണുക, 2 കൂടെ കൂട്ടുക. അത്ര തന്നെ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. 15 × 15 എത്രയാണ്? 150 + 75 അല്ലെ, 225. ഇനി നമുക്ക് 5 കൊണ്ടുള്ള ഗുണനം എങ്ങനെയാണ് നമുക്ക് നോക്കാം. 10 കൊണ്ടുള്ള ഗുണനം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കത് എത്രയാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ 5 കൊണ്ടുള്ള ഗുണനം എന്ന് പറഞ്ഞാൽ എന്താണ്? 10 കൊണ്ട് ഗുണിച്ചതിന്റെ നേർപാതിയാണ് 5 കൊണ്ടുള്ള ഗുണനം. ഒരു ഉദാഹരണത്തിന്, 18 × 5 എത്രയാണ്? 180ന്റെ പകുതി എത്രയാണ്? 90. 24 × 5 എത്രയാണ്? 240ന്റെ പകുതി, അതായത് 120. വളരെ എളുപ്പത്തിൽ നമുക്ക് 5 കൊണ്ടുള്ള ഗുണനം ചെയ്യാവുന്നതാണ്. ഇനി 5 കൊണ്ടുള്ള ഹരണം, 5 കൊണ്ടുള്ള ഹരണവും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 10 കൊണ്ട് ഹരിക്കുക, അതിന്റെ ഇരട്ടി കാണുക എന്നുള്ളതാണ്. 100/5 എത്രയാണ്? 100/10 എത്രയാണ്? 10 ആണ്. അതിന്റെ ഇരട്ടി എത്രയാണ്? 20. 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, 10 കൊണ്ട് ഹരിച്ചതിന്റെ ഇരട്ടിയാണ് 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത്. 24 നമുക്ക് 5 കൊണ്ട് ഹരിക്കണമെന്ന് കരുതുക, 10 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 2.4. അപ്പൊ അതിന്റെ ഇരട്ടി എത്രയാണ്? 4.8 ആണ്. അപ്പോൾ 24നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 4.8 കിട്ടും. 56നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 56നെ 10 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 5.6. അതിന്റെ ഇരട്ടി എത്രയാണ്? 11.2. ഈ രൂപത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത്തരം സംഖ്യകൾ കൊണ്ട് ഗുണിക്കുകയും ഹരിക്കുകയും ഒക്കെ ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ നമ്മുടെ സമയം ഒരുപാട് ലാഭിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിലും ഇതൊക്കെ നമുക്ക് വളരെയേറെ ഉപകരിക്കുകയും ചെയ്യും. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.